അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഹിദായ ഓൺലൈൻ ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയുടെയും തിരുനാവായയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കുറ്റിപ്പറമ്പിൽ ജാറത്തെ സംബന്ധിച്ചാണ് തിരുനാവായയിൽ നിന്ന് പുത്തനത്താണിയിലേക്ക് പോകുമ്പോൾ ഏകദേശം രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എടക്കുളം കുന്നുംപുറം എത്തും കുന്നുംപറത്ത് നിന്ന് ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്ന റൂട്ടിൽ ഏകദേശം ഒരു അര കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കുറ്റിപ്പറമ്പിൽ ജാറത്തിലേക്ക് എത്താവുന്നതാണ് കുറ്റിപ്പറമ്പിൽ ജാറത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കണ്ണുമായി ബന്ധപ്പെട്ട എന്ത് വലിയ പ്രയാസമുള്ള അസുഖങ്ങളാണെങ്കിലും എത്ര വലിയ പ്രയാസങ്ങളാണെങ്കിലും ഇവിടെ ഷിഫ ഉണ്ട് പരിഹാരമുണ്ട് അത് ഇവിടുത്തെ വലിയൊരു കറാമത്ത് തന്നെയാണ് അള്ളാഹു സുബാനഹുവ താല ചില മഹാന്മാരെ ചില വിഷയങ്ങളിൽ പ്രത്യേകമാക്കിയിട്ടുണ്ടാകും അതിൽപ്പെട്ട ഒരു വിഷയമായിരിക്കാം ഇത് നമ്മൾ പല മക്ബറകളിലും പോയാൽ കാണുന്നത് പോലെ ധാരാളം ആൾക്കൂട്ടങ്ങളോ അല്ലെങ്കിൽ കച്ചവടങ്ങളോ ഇവിടെ കാണുകയില്ല വളരെ സൈലൻ്റ് ആയ ഒരു സമാധാന അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് വളരെ കാലപ്പഴക്കമുള്ള മക്ബറയാണ് ഇവിടെ ഏഴ് മഹാന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ വളപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന ഉമർ ഹാജി എന്ന വ്യക്തി അവർക്ക് രോഗം പിടിപെട്ടപ്പോൾ രോഗശിഫാ ഇനു വേണ്ടി ഒരു മഹാനെ കാണുകയും ആ മഹാൻ ഉമർ ഹാജി എന്നവരോട് നിർദ്ദേശിച്ചത് നിങ്ങളുടെ കിഴക്ക് ഭാഗത്തുള്ള വളപ്പ് മൂല വളച്ച് നിങ്ങൾ കെട്ടുക എന്നാൽ നിങ്ങളുടെ അസുഖം ശിഫയായി കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഈ മഹാൻ്റെ വാക്കു കേട്ട് ഉമർ ഹാജി എന്നവർ നാട്ടിലേക്ക് വന്ന് ആ സ്ഥലം വളച്ചുകെട്ടി അതിന് ശേഷം തീരെ അവർക്ക് ഈ അസുഖം ഉണ്ടായിട്ടില്ല എന്നാണ് ഏതായാലും ഇവിടെ കിടക്കുന്ന മഹാന്മാരൊക്കെ വലിയ മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ അവലിയാക്കന്മാരാണ് ബഹുമാനപ്പെട്ട ആലുവായി അബൂബക്കർ മുസ്ലിയാർ മഹാൻ അവൾ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉള്ള പല ആളുകൾക്കും ഈ മഹാന്മാർ ഇവരെ സംബന്ധിച്ച് വലിയ മതിപ്പുണ്ടായിരുന്നില്ല ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാന്മാരാണ് എന്ന വിശ്വാസം പല ആളുകൾക്കും ഉണ്ടായിരുന്നില്ല പക്ഷേ അതിന് ശേഷമാണ് ആലുവായി അബൂബക്കർ മുസ്ലിയാർ ഇവിടെ വരുന്നതും സിയാറത്ത് ചെയ്യുന്നതും സിയാറത്ത് ചെയ്തുകൊണ്ട് അരുവായി അബൂബക്കർ മുസ്ലിയാർ അവിടുന്ന് പറഞ്ഞു ഇവരുടെ കൂട്ടത്തിൽ മഹാന്മാരുണ്ട് എന്ന് അതിനുശേഷമാണ് പല ആളുകൾക്കും ഇവർ മഹാന്മാരാണ് എന്ന് മനസ്സിലായത് ഏതായാലും ഇടക്കുളത്തുകാരനായ കമ്മ മുസ്ലിയാർ എന്നവരാണ് ഈ മക്ബറകൾക്കൊക്കെ ഖബറുകൾക്കൊക്കെ മീസാൻ കല്ല് വെച്ച് പരിപാലനം ചെയ്തത് ബഹുമാനപ്പെട്ട കമ്മു മുസ്ലിയാർ ഈ മക്കബറയിലേക്ക് വരുന്ന സമയത്ത് ദൂരെ നിന്ന് തന്നെ ചെരുപ്പ് കഴിച്ചു വെച്ച് വളരെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയാണ് ഈ മക്കബറയിലേക്ക് എത്തിച്ചേരുക ഏതായാലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വെളിച്ചെണ്ണയുടെ സംഭവം ഇവിടെ കണ്ണിൻ്റെയും മറ്റൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ വെളിച്ചെണ്ണ നേർച്ചയാക്കൽ പതിവാണ് ആ രൂപത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇവിടത്തേക്ക് വെളിച്ചെണ്ണയോ മറ്റോ നേർച്ചയാക്കിയാൽ മതി എന്നിട്ട് അതിന് ശേഷം നേർച്ചയാക്കിയ സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അല്പം വെളിച്ചെണ്ണ എടുത്ത് നമ്മുടെ കയ്യിൽ കരുതിയെ കുപ്പിയിലോ മറ്റോ ആക്കി വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ ഏത് ഭാഗത്താണോ കണ്ണിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ഏത് ഭാഗത്താണെങ്കിലും രോഗമുള്ളത് അവിടെ പുരട്ടി കൊടുക്കുക എന്നാൽ ഇൻഷാ അള്ളാ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും ഇവിടെ വളരെ മഹത്തായ രൂപത്തിൽ തന്നെ എല്ലാ വ്യാഴാഴ്ചയും സ്വലാത്ത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കുത്തുബിയത്ത് മാസത്തിൽ കുത്തുബിയത്ത് നടക്കുന്നുണ്ട് അതുപോലെ ഇവിടുത്തെ ഉറൂസ് നടക്കുന്നത് റബി ഉൽ അവവലിലാണ് ഏകദേശം റബിയുൽ അവവ്വലി അവസാന സമയത്ത് ഉറൂസ് നടക്കും എന്നും അറിയാൻ സാധിച്ചു ഏതായാലും വളരെ മഹത്തമുള്ള മഹാന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാനഹു താല ഇവരുടെ ഹക്കി ജാഹ കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരുമാറാവട്ടെ ഇൻഷാ അള്ളാ താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ദ്വാസിയത്തോടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ